കഴിഞ്ഞ ദിവസം ചാനലുകളിലൊക്കെ വളരെ വ്യക്തമായി കണ്ടതാണ്, തിരുവനന്തപുരത്ത് ബി ജെ പി മാർച്ചിൽ ഒരു മുൻ കേന്ദ്ര സഹമന്ത്രി എടുത്തു പറഞ്ഞാൽ വി മുരളീധരൻ അവർ മേയർക്കെതിരെ അസഭ്യ വർഷം നടത്തുകയായിരുന്നു. ഒരു പരിധിയുമില്ലാത്ത ആക്രമണം. ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശത്രു ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ബി ജെ പിയുടെ ഉത്തരം തിരുവനന്തപുരം നഗരസഭാ കൗൺസിലും മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ എന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് മോഹമാണ് ബി ജെ പിക്ക് മേയർ പദവിയോടും നഗരഭരണത്തോടും. പക്ഷേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കിടന്ന് ബഹളമുണ്ടാക്കാമെന്നല്ലാതെ മറ്റൊന്നിനും ഇതുവരെ അവരെ കൊണ്ട് ഒന്നും സാധിച്ചിട്ടുമില്ല. ബി ജെ പിയോട് ചോദിക്കാനുള്ളത്, തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിനെ വിശ്വസിക്കണോ അതോ മുൻ കേന്ദ്ര സഹമന്ത്രിയുടെ ഈ പാഴ്വാക്കുകൾ കേൾക്കണോ? രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അഴിച്ചുവിടുന്നുണ്ട് സി പി എമ്മിനെതിരെ, മേയർക്കെതിരെ ഇപ്പോൾ ബി ജെ പി തലസ്ഥാനത്ത്. ബി ജെ പിയുടെ രാഷ്ട്രീയ പൊള്ളത്തരം വ്യക്തമാക്കാൻ ഇപ്പോൾ സംഭവിച്ച ഒരൊറ്റ കാര്യം എടുത്തു പറഞ്ഞാൽ മതി. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്വനിധി പുരസ്കാരം തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ നേടിയിരിക്കുന്നു. കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിനും അവകാശപ്പെടാനാകാത്ത നേട്ടം. അത് നൽകിയതോ ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ ഖട്ടർ, ഏറ്റുവാങ്ങിയതോ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. ഒരേപുരം കേരളത്തിലെ ബി ജെ പി സിംഹങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇത്തരമൊരു നേട്ടം നഗരസഭയ്ക്ക് നൽകുന്നുവെന്ന്. മറ്റ് സിംഹങ്ങളായ സുരേഷ് ഗോപിയോ ജോർജ് കുര്യനോ പോലും അറിഞ്ഞിരുന്നില്ല, എങ്കിൽ വെട്ടിയനെ, അതുറപ്പ്. അർഹതയ്ക്ക് അതിൻ്റെതായ വഴിയിൽ വന്ന പുരസ്കാരം എന്നാണ് തദ്ദേശമന്ത്രി എം വി രാജേഷും ഇതിനെ വിശേഷിപ്പിച്ചത്. വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമവും സാമ്പത്തിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷനെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ മേജർ സിറ്റികളിൽ മൂന്നാം സ്ഥാനമാണ് തിരുവനന്തപുരം കരസ്ഥമാക്കിയത്. കോർപ്പറേഷനും ആര്യ രാജേന്ദ്രനടുത്തുള്ള ഭരണസമിതിയും നഗരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ല എന്ന ബി ജെ പിയുടെ ഈ നുണപ്രചരണം കേറ്റ കനത്ത ചെങ്കോലടി തന്നെയാണത്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ മേയർക്കുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് ബി ജെ പി ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തെരുവിലാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ പേരുള്ള ഒരു പുരസ്കാരം കേന്ദ്രമന്ത്രിയിൽ നിന്ന് മേയർ ഏറ്റുവാങ്ങിയത്. ഇതാണ് ശ്രദ്ധേയം. മേയർ കേന്ദ്രമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്ന അതേസമയം തിരുവനന്തപുരത്ത് ബി ജെ പി മാർച്ചിൽ സഹമന്ത്രി വി മുരളീധരൻ അവർ മേയർക്കെതിരെ അസഭ്യ വർഷം കൊണ്ട് പൂരം നടത്തുകയായിരുന്നു. അതാണ് വീണ്ടും ചോദിക്കുന്നത്, കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിനെ വിശ്വസിക്കണോ മുൻ കേന്ദ്ര സഹമന്ത്രി ഈ പാഴ്വാക്കുകൾ കേൾക്കണോ? കേരളത്തിൽ ബി ജെ പി നഖശിഖാന്തം എതിർക്കുന്ന നഗരസഭയ്ക്ക് മേയർക്കും തന്നെ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് മികവിന്റെ പുരസ്കാരങ്ങൾ കൊടുക്കേണ്ടി വരുന്നതിൽ തന്നെ അതിൽ തന്നെ ബി ജെ പിക്ക് ഉത്തരവുമുണ്ട്. നല്ലതെവിടെയാണോ അവർക്ക് അംഗീകാരം തേടിയെത്തിയിരിക്കും. ഇതാദ്യമായല്ല തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇത്തരത്തിലുള്ള ദേശീയ അംഗീകാരം ലഭിക്കുന്നത്. നഗര ഊർജ സംരക്ഷണത്തിൽ കൈവരിച്ച മികവ് പരിഗണിച്ച് ടൈംസ് ബിസിനസ് അവാർഡും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനുള്ള സുരേഷ് ട്രോഫിയും ഒക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയായിരുന്നു. ഇതിലൊന്നും കോലിടാൻ ബി ജെ പിക്ക് പറ്റിയില്ല, സുരേഷ് ഗോപിക്ക് പറ്റിയില്ല, പാവം ജോർജ് കുര്യനും പറ്റിയില്ല. മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ മികവോടെയുള്ള ഇടപെടലുകളാണ് വ്യക്തമാണ് തിരുവനന്തപുരത്ത് ആസൂത്രണം ചെയ്തിരിക്കുന്ന നഗരസഭ. അപ്പോൾ പിന്നെ നഗരസഭയിലെ പ്രതിപക്ഷമായി ബി ജെ പിക്ക് സ്വാഭാവികമായും ചോർച്ചയിൽ അസഹനീയമാവും. നട്ടലില്ലാത്ത കോൺഗ്രസ് എന്ന കഷ്ടജന്മങ്ങളെ ഓർത്തു പോകുന്നതും ഇപ്പോഴാണ്. അവർ ഒഴിഞ്ഞു കൊടുത്തപ്പോൾ അവർ ചീഞ്ഞ് വളമായത് ബി ജെ പിക്കാണ്. പക്ഷെ ഇപ്പോഴിതാ ബി ജെ പിക്ക് നിൽക്കള്ളില്ലാതായിരിക്കുന്നു. പാവം ബി ജെ പിക്കാർ അറിഞ്ഞില്ല തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഇങ്ങനൊരു പുരസ്കാരം കേന്ദ്രം നൽകുകയാണെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായും അവർ വെട്ടി നിരത്തിയനെ. ഇപ്പോഴിതാ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കൊക്കെ സഹിക്കുന്നതിനും അപ്പുറമാണ്. സുരേഷ് ഗോപി താമസിക്കുന്ന സുരേഷ് ഗോപിയുടെ അതേ നഗരസഭ, ആ നഗരസഭയ്ക്ക് ഇടത് ഭരണത്തിലുള്ള ആ നഗരസഭയ്ക്ക് ഇതാ കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അത് മേയർ ആര്യ രാജേന്ദ്രൻ ഡൽഹിയിൽ ചെന്ന് കേന്ദ്രമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇതിലും അപ്പുറം ഒരു നാണക്കേട് ബി ജെ പിക്ക് വരാനുമില്ല.